എല്ലാവർക്കും ഡ്രാഗൺ ഫ്ലൈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇതിലേക്ക് 2 കപ്പ് ഉഴുന്ന് കുതിർത്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറച്ചേശേ ഈ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതേപോലെ നന്നായിട്ട് അരക്കുക കേട്ടോ. ഒത്തിരി അല്ലാതെ അറിയണ്ട, ഒരു തരത്തരം തന്നെ അരച്ചെടുക്കുക. കുറച്ചീശ ഇട്ടിട്ടേ അരയ്ക്കാവുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഇട്ട് അരച്ചാൽ നമുക്ക് അതിന് കിട്ടില്ല. ഒരു നുള്ളു വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യണം, കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതൊക്കെ അതേപോലെ അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ അധികം വെള്ളം പാടില്ല കേട്ടോ. കഴിഞ്ഞ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്പൂണിന് ഈ ചെറിയ സ്പൂണിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു വറുത്ത അരിപ്പൊടിയുടെ ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. അത് 1 സ്പൂണ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് വറുത്ത അരിപ്പൊടിയും വറുത്ത റവയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 സ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സെറ്റാക്കണം. ഒത്തിരി വെള്ളം പാടില്ല കേട്ടോ, ഉഴുന്നുവട ആയതുകൊണ്ട് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാൻ പാടാവും. ഓക്കെ ഓക്കെ. ഇത് 10 ചെറുള്ളി അരിഞ്ഞത്, ഇത് 4 എരിവ് കുറഞ്ഞ പച്ചമുളക് അരിഞ്ഞത്, ഇത് 1 തണ്ട് കരിയാപ്പിൻ്റെ ഇല, ഇത് 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് കുരുമുളക് പൊടിക്കാത്തത് കേട്ടോ. പിന്നെ മാവിൽ ഞാൻ പൊടിച്ച 1 സ്പൂണ് കുരുമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഈ ഉഴുന്ന മാവ് ഉഴുന്നുവട ഉണ്ടാക്കാൻ നേരത്തെ എന്ത് ചെയ്യാവുള്ളൂ, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചേർത്തിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ട് കൈ നന്നായിട്ട് നനയ്ക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഉരുള മാവ് നിന്ന് എടുക്കുക. നമ്മളെ വലിപ്പത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, മാവ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ റൗണ്ടാക്കേ. വെള്ളം കയ്യിലാക്കിയില്ലെങ്കിൽ എന്താ വെച്ചാൽ അത് ആകെ ഒട്ടി പിടിച്ചിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവുമേ. അപ്പോൾ അത് എന്നിട്ട് ഒരു കൈയും കൊണ്ട് നമ്മൾ പറ്റത്തില്ല, 2 കൈയും കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കുറേ പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ചട്ടി ചൂട് ആയി കിടക്കേണ്ട വെളിച്ചെണ്ണ അതിലേക്ക് നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, പതുക്കെ ഇടാവുള്ളേ കയ്യിലേക്ക് ചെറുത്ത് ആവണം. കയ്യിൻ്റെ അടയാളമൊക്കെ ആദ്യമൊക്കെ വരും കേട്ടോ. പിന്നെ നമ്മളിത് ചെയ്ത് ശീലാവുമ്പോഴേ എന്താവുള്ളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആയിട്ട് കാണിക്കാം. ഗായ്സ്, ഇതാ നമ്മളെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെയാണ്, ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കണ്ടേ, ക്ഷമിക്കണേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കി നോക്കുക. നല്ല മുരുമുരു നല്ല നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.